ഹലോ ഗായ്സ്, വെൽക്കം ടു ലൈഫ് ഓഫ് ബിജോ. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വണ്ടിയുടെ ഇസ്തിമാർ, അതായത് വണ്ടി ഇൻസ്പെക്ഷൻ്റെ ബുക്കിങ്ങിനും അതിൻ്റെ കാര്യങ്ങളും കുറിച്ചാണ്. ഇപ്പം ഇതാണ് ഇൻസ്പെക്ഷൻ്റെ ആപ്പ്. നമ്മൾ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. നമ്മൾ ആദ്യം വണ്ടി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടതും മെയിൽ തന്നെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പബ്ലിക്കാണോ എന്താണ് നമ്മുടെ വണ്ടിയുടെ ഏത് ടൈപ്പാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ഇസ്തിമാർ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി രജിസ്ട്രേഷൻ കാർഡിലുള്ള നമ്പറും അതിൻ്റെ ആൽഫബറ്റ്, ഒരു മൂന്ന് ഡിജിറ്റ് ആൽഫബറ്റ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ട് ഏതാണ് നമ്മുടെ വണ്ടി, പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആണോ ഗവൺമെൻറ് ആണോ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. കറക്റ്റ് പ്ലേറ്റ് നമ്പർ അല്ലെങ്കിൽ ആ പ്ലേറ്റ് ഏതാണ്. ഇപ്പം നോർമൽ വണ്ടികളാണെങ്കിൽ നമ്മൾ ഈ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് കാണിക്കണ്ടോ, വൈറ്റ്, ഓറഞ്ച്, ബ്ലൂ, യെല്ലോ, ഇങ്ങനെ. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അത് വന്നിട്ട് പ്രൈവറ്റ് ആണ്. അപ്പം മേളിൽ തന്നെ പ്രൈവറ്റിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. അത് ഫസ്റ്റ് ഓപ്ഷനാണ്. മോട്ടോർ സൈക്കിളും കാര്യങ്ങളുണ്ട്. അപ്പം പ്രൈവറ്റ് സെലക്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡേറ്റിൻ്റെ വരും, സോറി ഡേറ്റ് അല്ല, ലൊക്കേഷൻ്റെ ഇത് വരും. നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ് അടുത്തുള്ളതെന്നുള്ളത് കാണിക്കും. അപ്പോൾ അവിടെ സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്തിട്ട് അടുത്ത ഡേറ്റിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. സ്ലോട്ടൊന്നും ഇല്ല അടുത്ത്. ഇപ്പം ഇത് ഇന്നത്തേക്കുള്ളത് ഇന്ന് 29th, 30, 31, ഇതിനൊന്നിനും ഡേറ്റ്സ് ഇല്ല ഉണ്ടോ, സോറി ടൈം ഇല്ല. ആകെ കൂടെ ടൈം ഉള്ളത് വെനസ്ഡേ, അത് രണ്ടേ രണ്ട് ടൈമേ ഉള്ളൂ. നോർമൽ 9 o'clock മുതൽ 4 o'clock വരെ ഉണ്ടാവേണ്ടത്. പക്ഷേ വെനസ്ഡേയും കുറവാണ്, വെനസ്ഡേ അത് രണ്ടേ ഉള്ളൂ, തേഴ്സ്ഡേയിൽ 4 ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത് ചോദിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഇതാണ് ഇൻഫർമേഷൻസ്. നമ്മുടെ പേരും ആ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ തന്നെ ഫില്ല് ചെയ്യണം. പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി. അപ്പം ഇത് ഫില്ല് ചെയ്തിട്ട് അടുത്ത് നെക്സ്റ്റ് നമ്മൾ ബുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് ഇതാണത്, ഇതാണ് ആ മെസ്സേജ്. ഈ മെസ്സേജുമായിട്ട് നിങ്ങളവിടെ പോയാലേ അവർ വണ്ടി ചെക്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അവർ പറഞ്ഞു വിടും. അപ്പോൾ ഈ മെസ്സേജുമായിട്ട് നിങ്ങൾ ഇതിൽ തന്നെ ലൊക്കേഷനും കാര്യങ്ങളും ഉണ്ട്. ഈ മെസ്സേജുമായിട്ട് നേരെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ നേരത്തെ പോകണം, നല്ല തിരക്കാണ്. ഇപ്പം വണ്ടി ഇത് ഫാസില്ലാതെ പെനാൽറ്റി അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ്. അപ്പം നേരത്തെ പോവുക. ഇത് കണ്ടു, ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് രാവിലെ ഞാൻ ഒരു എനിക്ക് തോന്നുന്നു 10 മണിക്ക് ഞാൻ വന്നതാണ്. അങ്ങ് കിടന്ന ലൈനാണ്, ഇപ്പോൾ ഏകദേശം ഇവിടെ വരെ എത്തി. അങ്ങനെ ഫൈനലി ഇവരുടെ ബൂത്തിൻ്റെ അടുത്ത് എത്തി. നമ്മൾ പൈസ പേ ചെയ്യണം, 115 riyal. വണ്ടി പേ ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് തരും. അതുമായിട്ട് ഇപ്പം ഇവിടെ നിന്ന് ബാക്കി പിന്നെ അവരുടെ ആൾക്കാർ തന്നെ വണ്ടി ഫുൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവരോരോരോ വണ്ടി ചെയ്താൽ കിടക്കും നമ്മുടെ വണ്ടി. ഓരോരോ വണ്ടിയായിട്ട് ചെക്ക് ചെയ്തിട്ട് എൻ്റെ ബേസ് മീൻസ് എൻ്റെ കീഴിയെല്ലാം ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിക്കും പാസ്സാണെങ്കിൽ. ഗൈസ് ദേ കഴിഞ്ഞു, സ്റ്റിക്കർ കിട്ടി, പാസ്സായി. ഗൈസ് വണ്ടി ഇൻസ്പെക്ഷനിൽ പാസ്സായി. യാ ഓ, എപ്പോൾ വന്നാന്നറിയാം. സമയം ഇപ്പം 4 ഗൈസ്. ഇപ്പോഴും ക്യൂ നിൽക്കുന്നുണ്ടോ? എല്ലാ അകത്തോടും കയറാൻ വേണ്ടിയുള്ള ക്യൂ ആണ്.